അങ്ങനെ നമ്മുടെ നൈഫ് കുട്ടന്മാരെയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. നൈഫ് നമ്മുടെ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു മീനാണ്. നൈഫ് രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇതിനെ കൊണ്ടുപോയി നമ്മുടെ പീക്കോക്ക് പാസൊക്കെ ഉള്ള ടാങ്കിൽ തന്നെ തൽക്കാലത്തേക്ക് വിടാം. കാരണം വലിയ ടാങ്കിലേക്ക് ഇവരെ നേരിട്ട് വിടാൻ പറ്റില്ല. അമ്മാര് കുഴപ്പമില്ല. ഈ നൈഫിന് ഇവിടെ അത്ര വിലയില്ല കേട്ടോ. ഇത് വില കുറവാണ് ഇവിടെ. നാട്ടിലെങ്ങനെയാണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്ക് അറിയില്ല. നാട്ടിലെങ്ങനെയാണ് ഇതിന് വിലയുണ്ടോ എന്താണ് നിങ്ങൾ തന്നെ പറ. രണ്ടുപേരാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈ ടാങ്കിനകത്ത് ആറ് ഫിഷുകൾ ഓൾറെഡി ഉണ്ട്. രണ്ട് പീക്കോക്ക് ബാസ്, ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നത് രണ്ട് ഷേവൽ നോസ്, പിന്നെ രണ്ട് ബൈച്ചർ, രണ്ട് പീക്കോക്ക്, ഇതോ ഇപ്പോൾ രണ്ട് നൈഫും കൂടെ. ഏത് സമയത്താണോ നമ്മൾ ആ ടാങ്ക് സെറ്റ് ചെയ്തത്, സമയം കൊള്ളായിരുന്നു. നല്ല കൊയ്ത്തന്നെയാണ്. അയ്യോ, ഇനിയിപ്പോൾ ആ ടാങ്കിലേക്ക് നമ്മൾ അധികം ഫിഷുകൾ ഇടില്ല കേട്ടോ. അതിൽ എട്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ ടു മച്ച്. പക്ഷേ ഒരാഴ്ചത്തേക്കാണല്ലോ എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഒരാഴ്ച ആകുമ്പോൾ നമ്മൾ മാറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ തീറ്റയും കുടിയൊക്കെ ഈ ഫിഷ് ടാങ്കിൻ്റെ മുന്നിൽ തന്നെ. വലിയ തെറ്റൊന്നുമില്ല. ചായ കുടി ഇതുപോലെ ഫിഷൻ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഇരുന്നൊക്കെ തന്നെയാണ്. മോൺസ്റ്ററാന്ന് ഞാൻ ആ ഓടിക്കും. നമ്മളെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ്. ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പേടിച്ചോടും. പിന്നെ ആ ഫിഷ് പോണ്ടിലോടും പിടിച്ചിട്ട്. അയ്യോ, ഈ മീനുകൾ വിചാരിക്കുന്നുണ്ട് ഇവന് വേറെ പണിയൊന്നും. എടി നെറ്റ് എടുത്തന്നെ, ഹെൽപ്പേഴ്സ് ഹെൽപ്പേഴ്സ്. അവിടെ വലിയ നെറ്റ് ഉണ്ടോ നോക്കിയ. കാഴ്ച കാണാൻ വരുന്നവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടി കൊള്ളണം. അപ്പൂസിനെ നൈഫ് ഫിഷിനെ കാണണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. പപ്പ ഇങ്ങനെ നെറ്റ് എടുക്കുന്ന പറയുമ്പോൾ നെറ്റ് എടുക്കണം. പപ്പയ്ക്ക് ഇടക്ക് ചായ ഉണ്ടെന്ന് തരണം, ഓർലിക്സ് ഉണ്ടെന്ന് തരണം. യു ആർ മൈ ഡോട്ടർ. കാഴ്ച കാണുന്നതിന് ടിക്കറ്റ് ഒന്നും തരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള പണികളിൽ എടുക്കണം. എടുക്കണം. കം 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 കമല ബേബി, വാ വാ. ആ ഇതാണ് നമ്മളെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കുട്ടി. അവിടെ നോക്കിയ ക്യാമറ നോക്കി തിരിഞ്ഞ് നോക്ക്. ആ ഇന്ന് പറ കൈ ഇളകിപ്പോ ഇങ്ങനെ ആട്ടിയത്. ഇന്ന് രണ്ടാളൊന്നും അറിയില്ല. ഞാൻ ഈ പരിപാടിയൊന്നും തീർക്കട്ടെ. മിസ്റ്റർ ബീം പേടിപ്പിക്കും പോലെ പേടിപ്പിച്ചു. കോട്ടയം കോട്ടയം. ദാടി ദാടി ആച്ചോ, നൈഫ് നോക്കി. നൈഫ് നൈഫ് ഷേപ്പ്, കത്തിൻ്റെ ഷേപ്പ്. നിങ്ങൾ പാമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൺഫ്യൂഷൻ ആക്കല്ല. അവിടെ ആ പച്ച നെറ്റ് ഉണ്ടോ നോക്കിയാൽ. ഫിഷിനെ പിടിക്കുന്ന നെറ്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കും. അവിടെ എടുങ്കോ. ആ രണ്ടും ഒന്നിച്ച് കയറിപ്പോയി. നമുക്ക് നൈഫിനെ മാത്രമേ ആവശ്യമുള്ളൂ. ഈ നൈഫ് ഒരു ഉള്ളിപ്പാട പോലുള്ള മീനാ. കിട്ടിയില്ലേ നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് അറിയാ? ആ യെസ്, ആരാ പറഞ്ഞ ഞങ്ങൾക്ക് വരൂല്ല. ഏ കാഴ്ചക്കാരനെ പോയാ, നമ്മൾ കത്തിയെടുക്കുമ്പോഴേക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഇവരെ പിടിച്ച്
ഷോർട്ട് ആംഗിൾ ഇട്ടിട്ടുണ്ട്. നൈഫ് ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു നൈഫ് ബ്ലേഡ് ആണ്. ഒരു ബ്ലേഡ് പോലെ തിന്നാണ് എന്ന ഒരു നൈഫിൻ്റെ ഷേപ്പാണ്. ശരിക്കും അതിൻ്റെ തല മുതൽ വാല് വരേക്കുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു കത്തി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എക്സാമ്പിള് സൗത്ത് അമേരിക്ക ഉണ്ട്, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട്, എല്ലാ ഏരിയകളിൽ നിന്നും വരുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ വെറൈറ്റിയാണ് കുറച്ചുകൂടെ വലുതായി കാണുന്നത്. ഇവരുടെ ബോഡി നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു പെക്ടോറൽ ഫിൻ മുതൽ ഇങ്ങനെ താഴെ കൂടെ അങ്ങ് അറ്റം വരേക്ക്, ടെയിൽ വരേക്ക്, കോഡൽ ഫിൻ വരേക്ക് ഒരു സിംഗിൾ ഫിൻ പോലെയാണ് തോന്നുന്നത്. ഇതിങ്ങനെ ഒരു ലെയർ പോലെയായി ആ ഒരു ഫിന്നിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ, ആ ഒരു പെക്യുലാരിറ്റി കൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. മറ്റ് ഫിഷുകൾക്ക് കൂടുതലായി കാണാത്തൊരു കഴിവാണ്. മുന്നോട്ട് പോകുന്ന അതേ സ്പീഡിൽ തന്നെ ഇവന് പിന്നോട്ടും സ്വിം ചെയ്യാൻ കഴിയും. ബാക്ക്വാർഡ് സ്വിമ്മിങ്, അങ്ങനെ ഒരു കഴിവും കൂടെ ഇതിനുണ്ട്. പിന്നെ ഇവരെ വളർത്താൻ വാട്ടറിൻ്റെ കാര്യം, വാട്ടറിൻ്റെ പാരാമീറ്ററിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഈസിയാണ്. കാരണം ഇവർക്ക് പി എച്ച് നോർമലാണ്, 7-8, ടെമ്പറേച്ചർ 25-27, ആ ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ. ഇവരുടെ വാട്ടർ റിക്വയർമെൻ്റ് അത്യാവശ്യം വെള്ളം, ഒരു 55 gallon വെള്ളം ഉണ്ടായിരിക്കണം. പിന്നെ അമോണിയ നൈട്രേറ്റും തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് തീരെ ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. നല്ല ഫിൽട്രേഷൻ സിസ്റ്റം വേണമെന്നർത്ഥം. ഇവർ പൊതുവേ 12-inch 13-inch ആ സൈസിലൊക്കെ വളരും എന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ അടുത്ത് നല്ല മുട്ടന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഇവരെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നാലും ഇവരെ ഒരു ബ്രീഡ് ചെയ്യാനൊന്നും ഇതുവരെ നമ്മളെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ബ്രീഡിങ് പൊതുവേ കണ്ടുവരാറില്ല അക്വേറിയത്തിൽ. ഇവരുടെ ടാങ്ക് മേറ്റ്സ് ഒരു വക എല്ലാ ഫിഷുകളുടെ കൂടെ ഇവരെ ഇടാം. ഗൗരാമി, ഏഞ്ചൽ, ഡോളർ, അങ്ങനെയുള്ള ഏത് ഫിഷിൻ്റെ കൂടെ ഇവരെ ഇടാം. ഇത് മോൺസ്റ്റർ ടാങ്കിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ, ഇപ്പോൾ എക്സാമ്പിളിന് സ്നേക്ക് ഹെഡ്, ഈ വലിയ സ്നേക്ക് ഹെഡ് ഉണ്ടല്ലോ, മൈക്രോപെൽറ്റസ്, അതുപോലുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അവന്മാർ ഇതിനെ പിടിച്ച് തിന്നാളി. പിന്നെ ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇവർ സാധാരണ പെലറ്റ്സ് ഒന്നും കഴിക്കില്ല. ഇവർക്ക് പൊതുവേ ബ്ലഡ് വേം അതുപോലുള്ള വേംസൊക്കെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ചെറിയ മീനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതൽ തിന്നത്. ചെമ്മീൻ കട്ട് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്, അത് കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. ഫ്രഷ് ചെമ്മീൻ അത് മറ്റു ഫിഷുകളൊക്കെ തിന്നുന്ന പോലെ തന്നെ ഇവരും തിന്നുന്നുണ്ട്. പിന്നെ മോൺസ്റ്റർ പെല്ലറ്റ്സ് ഉണ്ട്, അത് സിങ്കിങ് പെല്ലറ്റ്സ് ടൈപ്പ് വരുന്നുണ്ട്, അത് അത്യാവശ്യം കഴിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ഗ്രോത്താണ്. പൊതുവേ നമ്മുടെ ഈ ബ്ലാക്ക് ഗോസ്റ്റൊക്കെ കൊണ്ട് പറഞ്ഞ പോലെ വളരെ സ്ലോ ഗ്രോത്താണ്. കത്തിമീൻ കത്തിമീൻ എന്ന് കേട്ടിട്ട് പിള്ളേർ വിചാരിച്ച എന്തോ വലിയ ശരിക്ക് കത്തി പോലെ തന്നെയാണ്. അത് കണ്ടിട്ടാണ് എല്ലാവരും ഓടി വന്നത്. പിള്ളേരും ചെറിയ പിള്ളേരും വലിയ പിള്ളേരും മുതിർന്നവരും എല്ലാം കത്തി എവിടെയെന്ന് ചോദിച്ച് ഓടി വന്ന് മീനെ കണ്ടിരുന്നേ. ഓ, ഇതാ കത്തി എന്ന് പറയലും തിരിച്ചു നോക്കും. അതെന്താ അറിയോ, അതിനെപ്പറ്റി അറിയാത്തവരെങ്ങനെയാണ്? നമ്മളെപ്പോലെ അല്ലല്ലോ, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അവർ വിചാരിക്കുന്ന കത്തി അവരുടെ മനസ്സിൽ കത്തിയാണ് വരുന്നത്. എന്നാൽ നമുക്ക് കത്തി ഫിഷ് എന്ന് പറഞ്ഞാൽ കത്തി തന്നെയാണ്. ഇനി തൽക്കാലം നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്നത് നിർത്തിയിട്ടുള്ളത്. കുറേ സബ്സ്ക്രൈബേഴ്സ് ചീത്ത പറയാൻ തുടങ്ങി. ഇനി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ, വാങ്ങിയതിനൊക്കെ ഒരു തീരുമാനമാക്കും. നാളെ നമുക്ക് അർപ്പയമേയും ടീമിനെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇവരന്മാരെയും കൂടെ ഷിഫ്റ്റ് ചെയ്യേണ്ട, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവന്മാരെ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഏതായാലും ആ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ക്യാമറ ഒന്ന് ഇങ്ങനെ ആക്കിയാച്ചു എന്നാലേ ഇത് നൈഫിന് ആൾക്കാർ കാണൂ. ഇത് മേലോട്ട് പോക്ക് കുറച്ച് മതി മതി മതി. ഇല്ല, എന്നെ കാണൂല, കുറച്ച് താക്ക്. നൈഫ് കണ്ടില്ലെങ്കിൽ എന്നെ കാണണ്ട്. കുറച്ചുകൂടെ ഇതുണ്ടോ? കത്തി പോലത്തെ മീൻ ആച്ചു. കുട്ടീനെ മാത്രം പോരാ, കുട്ടീൻ്റെ അമ്മനെയും കാണണം. വാ, ഒന്ന് ഹായ് പറഞ്ഞു. കം കം. ഒരു മിനിറ്റാ, വൈഫിൻ്റെ അനിയത്തി ബാ ബാ. ആ അതോ, അല്ലെങ്കിൽ നീ ഇപ്പോൾ പറയണ്ട, നമ്മളെ പുതിയ ചാനൽ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ വ്ളോഗ് ചാനൽ. ഇന്ന് പ്രേക്ഷകർ കുറേ ഉണ്ടല്ലോ എൻ്റെ ചുറ്റിലും. നൈഫിനെ കാണാനാണ് ക്യൂ നിൽക്കുന്നത്. ദസോ നൈഫ്, നൈഫ് അല്ല പിന്നെ കത്തി. പിന്നെ ഒന്നിനും ഇത് കാണുന്നില്ലല്ലോ. ആരെങ്കിലും പിടിച്ചോട്ട് പോയടി, ഞാൻ ഇല്ലാത്ത സമയം നോക്കി. ഞാൻ പഴംപൊരി എന്നിട്ട് കൈ കഴുകിയാ കഴുകുന്നു, ഇല്ലെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിൽ എണ്ണയായി പോകും.